പറഞ്ഞു. ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ പ്രതീക്ഷയും അഭിലാഷവുമായ ദേശീയ മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം പി നമ്മുടെ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആദരണീയനായ അധ്യക്ഷൻ ജനാബ് അൻവർ മടക്കൽ, അതേപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ സാദിഖലി തങ്ങൾ, ബഹുമാനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ തമിഴ്നാട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുണൈത്തലവർ അബ്ദുറഹ്മാൻ സാഹിബ് അവരെ, അതുപോലെ തന്നെ ഈ വേദിയിലെ ഇരിക്കുന്ന ജനാബ് ഹംസഹാരി ദിൽപൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് IMN, നമ്മുടെ വേദിയിലുള്ള IMN നീലഗിരി ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദാജി, മുഹമ്മദ് യൂനുസ് പള്ളപ്പട്ടി ദേശീയ ട്രഷറർ, തമിഴ്നാടിൻ്റെ ട്രഷറർ ശ്രീമതി ജയന്തി രാജൻ വയനാട് വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി, മില്ലത്ത് ഇസ്മായിൽ ചെന്നൈ IMN സംസ്ഥാന സെക്രട്ടറി KP മുഹമ്മദ KP അജയപ്പറ്റി പിന്നെ പ്രത്യേകം പറയേണ്ട, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞതാണ്. ഇപ്പോൾ KP അജീ സാഹിബ് അവരുടെ പ്രിയ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മുസ്താഖ് മാസ്റ്റർ യൂത്ത് ലീഗിൻ്റെ നീലഗിരി ജില്ലാ ജനറൽ സെക്രട്ടറി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അനവധി നേതാക്കന്മാർ വേറെയുണ്ട്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ അവരുടെയൊക്കെ സാന്നിധ്യം വളരെ മഹത്തരമാണ്. അതുപോലെ തന്നെ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന ഒരുപാട് കാരണവന്മാരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ, വളണ്ടിയർ സല്യൂട്ട് തന്ന ഊർജസ്വരായ വളണ്ടിയർമാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ നാട്ടിലെ എല്ലാ സഹോദരന്മാരോടും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറ്റവും വലിയ ഒരു സംഭവമാക്കിക്കൊണ്ട് ഇവിടെ ഗൂഢല്ലൂരിൽ നിങ്ങൾ ഈ ജില്ലയുടെ 70th നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ 70th വാർഷികം ആഘോഷിക്കുന്ന വേള ഈ ജില്ലയിലെ ഏറ്റവും നല്ല ഒരു യോഗം ഇവിടെ നടത്തുകയും സലാം സാഹിബ് നഗർ ഗൂഢല്ലൂർ ഇവിടെ ഈ നഗറിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഇത്രയും നല്ല ഒരു പരിപാടി നമ്മുടെ 70th വാർഷിക സമയത്ത് ഇവിടെ സംഘടിപ്പിച്ച കമ്മിറ്റിയെയും അതിൽ നേതാക്കന്മാരെ എല്ലാവരെയും അണിനിരത്തിയ കമ്മിറ്റിയെയും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും എന്നെ ഇവിടെ എത്തിച്ചത് നിരന്തര വിളിയിലൂടെ KP ഗോമദാജി അതുപോലെ അനവധി ആളുകളുടെ കഠിന പ്രയത്നം കൊണ്ട് ഇവിടെ നടന്ന ഈ യോഗം ഇത്ര ഗംഭീരമായി നടത്തിയ കമ്മിറ്റിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അഖിലേന്ത്യ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കും. ഞാൻ പ്രസംഗിച്ച് പോകുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ബഹുമാന്യ അബ്ദുറഹ്മാൻ സാഹിബ് അവസാനം വരെ യോഗം തീരുന്നവരെ അദ്ദേഹം ഇവിടെ ഇരിക്കണം എന്നാണ് KP ഒക്കെ പറഞ്ഞേ അബ്ദുറഹ്മാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അനവധി പ്രാസംഗികർ ഇവിടെ വേറെയും ഉണ്ട്. തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സമയമാണ്. ഇപ്പോഴുള്ള അവരുടെ കാലം നമ്മുടെ എതിരാളികളുടെ ഒക്കെ കാലം തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഉയർത്തെഴുന്നേറ്റ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണി ഇവിടെ അധികാരത്തിൽ വരും, അതിനു വേണ്ടിയുള്ള പടപ്പുറപ്പാടിലാണ്. അതിന് മുസ്ലിം ലീഗിൻ്റെ പങ്ക് അത് നിർവഹിക്കും, യാതൊരു സംശയവും വേണ്ട.
സ്വാഗത പ്രസംഗത്തില് ഇവിടെ ഗുഡല്ലൂരിലെ ജനങ്ങള് അനുഭവിക്കുന്ന ലാൻഡ് ഇഷ്യൂവെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. നിവേദനം എനിക്കും തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അബ്ദുറഹ്മാൻ സാഹിബിനോട് ഇരിക്കുന്ന സമയത്ത് അതേപ്പറ്റി ചർച്ച ചെയ്തു. ബോബരാജിയോട് കെ പി ആജിയോട് ഞാൻ അവനെ കുറിച്ച് ഇടക്ക് ചർച്ച ചെയ്തു. നിവേദനം ഇതിനു ശേഷം തരുന്നുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായും ആ കാര്യത്തില് ആവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നുള്ള നിലക്കും പ്രവർത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് ഒക്കെ ഉണ്ട്. കാലം മാറി വരികയാണ്, തമിഴ്നാട്ടിലും കാലം മാറുകയാണ്, ഇന്ത്യയിലും സംഗതി മാറി വരികയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്ന മാറ്റം നിങ്ങളൊക്കെ കണ്ടല്ലോ. മോഡിയും ബി ജെ പിയും ഒക്കെ വിചാരിച്ചത് കാലാകാലം ഇനി അവരെന്നെയാണ് അവിടെ ഇരിക്കാൻ പോണെന്നാണ്. അല്ല, കസേരക്ക് കസേരയുടെ കാലിന് ഒരിളക്കുണ്ട് എന്നുള്ളത് ഇപ്പൊ അവർക്ക് ഏതാണ്ട് കസേരയുടെ കാലിന് ഒരിളക്കമുണ്ട്, അത്രേ മനസ്സിലായിട്ടുള്ളൂ. നാല് കാലും ലൂസായി കിടക്കായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ മനസ്സിലാവും, യാതൊരു സംശയവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ആ അതിർത്തിയിലൊക്കെ ഉള്ള ഒന്ന് രണ്ട് ചെറിയ സ്റ്റേറ്റൊക്കെ ബി ജെ പി ജയിച്ചപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ മതേതര കക്ഷികളും തോറ്റപ്പോ അവര് വിചാരിച്ചത് ഇന്ത്യ ഒട്ടാകെ ഇനി കാലാകാലത്തേക്ക് നമ്മുടെ രീതിയ ആ രീതിയിലാ പോക്കൊക്കെ ഞങ്ങൾ മാത്രം മതി ഇന്ത്യ രാജ്യത്ത് എന്ന നിലയിലാ അവർ പോയിക്കൊണ്ടിരുന്നത്, ബി ജെ പി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. സംസ്ഥാനങ്ങളിലെ മുഴുവൻ യാഥാർത്ഥ്യം വേറെ ഒന്നാണ് എന്നുള്ളത് ഓരോ സ്റ്റേറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വിവരം. ഞങ്ങളിവിടെ അതാണ് ചർച്ച ചെയ്തുകൊണ്ട് എന്റെ ശേഷം അവരാ കാര്യങ്ങൾ ഭദ്രമാസം അവസാനപ്പെടെ വിശദമായിട്ട് പറയും. അതുപോലെ തന്നെ ഇവിടെ പ്രസംഗിക്കുന്ന നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, അവരൊക്കെ ആ കാര്യങ്ങൾ പറയും. അവരുടെ സംസ്ഥാനങ്ങളിലെ റിയാലിറ്റി യാഥാർത്ഥ്യം ഒന്ന് വേറെയാണ്. ബി ജെ പിക്ക് ഇപ്പൊ ഒരൊറ്റ സ്റ്റേറ്റും അങ്ങനെ ഉറപ്പിച്ചാണ് പറയാൻ പറ്റൂല. എവിടെയുള്ളത്? യു പിയില് 300,000 വോട്ടിന് ജയിച്ചുകൊടുത്ത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മത്സരിച്ച സീറ്റില് വളരെ 300,000 വോട്ടും പോയ പോക്ക് കണ്ടിയില്ല. മോഡി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പുണ്ടായ അതുപോലെ തന്നെ വന്ന പോലെ പോവുകയും ചെയ്തു. ഒഴുകിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവസാനം അവിടെ എസ് പി ബി എസ് പി കൂട്ടുകെട്ടങ്ങ് ജയിച്ചു. അവിടുത്തെ ന്യൂനപക്ഷം ആർക്കാ വോട്ട് ചെയ്തത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവരെന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷം മാത്രമല്ല, പിന്നോക്കക്കാര്, അവശ ജനവിഭാഗങ്ങള്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവര്, നിങ്ങൾ കണ്ടല്ലോ കുട്ടികള് ഹോസ്പിറ്റലില് മരിച്ചിട്ട് ആ മരണപ്പെട്ട കുട്ടികളുടെ ഡെഡ് ബോഡി കൊണ്ടുപോവാൻ വേണ്ടി ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ട് സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകുന്ന ഹൃദയം പൊട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. യു പി മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യൂൻസിയിലാണ് അതുണ്ടായത്, മണ്ഡലത്തിലാണ് അതുണ്ടായത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? ഇത്ര ദയനീയമായ സ്ഥിതി ഉള്ളവിടുത്താണ് ഇവരിങ്ങനെ ഈ അവശ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ആൾക്കാർ കൂടി കൊല്ലുക. ആ കൊല്ലുന്ന ചിത്രങ്ങളൊക്കെ അവർ കാണിച്ചു കൂട്ടുന്ന വിക്രിയകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോ ഒരു പ്രാവശ്യം നമ്മൾ നോക്കുള്ളൂ. അപ്പോ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ എന്ന മനുഷ്യന്റെ വികാരമാണ് ഇപ്പോ ഫുൽപൂരിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തില് ഒക്കെ പ്രതിഫലിച്ചത്. അതിന്റെ പല എന്തായി? തോറ്റു തുന്നം പാറി. അത് ഒറ്റപ്പെട്ട തോൽവിയല്ല, 300,000 തോറ്റെടുത്ത് 300,000 ജയിച്ചോടുത്ത് ഈ മാതിരി ദയനീയ തോൽവി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് യു പിയിലെ മുഴുവൻ കാറ്റാണ്. ആ കാറ്റിൽ ഇവർ പറന്നു പോവും, യാതൊരു സംശയവന്മാർക്കും വേണ്ട. അതേപോലെ ബീഹാറില് അവർ ലാലു പ്രസാദ് യാദവിനെ പിടിച്ച് ജയിലിലിട്ടു. കോൺഗ്രസും ലാലു പ്രസാദ് യാദവും ഒരുമിച്ചാണ് അവിടെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ടിട്ട് എന്താ കാര്യം? ജനങ്ങൾ ആരും മാറുന്നില്ല. 26 ശിക്ഷ കൊടുത്തു, പക്ഷെ ഒരൊറ്റ കുട്ടി മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും ബി ജെ പി അവിടെ തോറ്റു. മുഖ്യമന്ത്രി ഇപ്പോ ബി ജെ പിയുടെ ഒപ്പം കൂടിയ മുഖ്യമന്ത്രിക്ക് നിതീഷിന് ഇപ്പൊ കൂടണ്ടില്ലായിരുന്നു എന്നയക്കണ്. പക്ഷെ ആ കാലം കഴിഞ്ഞു, അതിന്റെ കാറ്റ് ആ ബസ് പോയി കൂടി അപകടത്തിലായിട്ട് ബീഹാറും അതുപോലെ ഇങ്ങനെ ഞാൻ രണ്ട് സ്റ്റേറ്റ് പറഞ്ഞു.
അതുപോലെ തന്നെ ഗുജറാത്ത് കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം വന്ന് നേരിയ വിജയം ഒരുക്കുണ്ടായിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ് എടുത്താലും ബംഗാൾ അവരെ കയ്യിലില്ല, മധ്യപ്രദേശും അതുപോലെ തന്നെ രാജസ്ഥാനും അവരെ കയ്യിലില്ല. രാജസ്ഥാനിൽ ഇപ്പോ അടുത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ കോൺഗ്രസ് തൂത്തുവാരി. അങ്ങനെ നോക്കുമ്പോ നമുക്കറിയാം ഒരു സ്ഥലത്തും ഇല്ല. മുസ്ലിം ലീഗ് അതിന്റെ ശരി അതിന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഡൽഹിയിൽ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് DMK മുന്നണിയിലാണ്, കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടെയാണ്, ഇടതുപക്ഷം അവിടെ നമ്മുടെ വേണ്ട മാതിരി മതേതര സഖ്യത്തിന് കേരളത്തിന് പിന്തുണ തരുന്നില്ല, കേന്ദ്രത്തിന് പിന്തുണ കൊടുക്കുന്നില്ല. അവർ കേരളവും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബംഗാളില് മമത പിന്തുണ കൊടുക്കണില്ലേ? അതേപോലെ തന്നെ വേറുള്ള സ്റ്റേറ്റ് യാഥാർത്ഥ്യം വേറൊന്നായിരിക്കും. സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ അല്പം വ്യത്യാസമുണ്ടാവും. പക്ഷെ എന്ന് വെച്ച് കേന്ദ്രത്തില് BJP സംഘ കൂടാതെ നിൽക്കണ്ടേ? ആ സംഘ കൂടാതെ കേരളത്തില് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കണില്ല. അവർക്കൊരു സംഘ അത് എപ്പോഴും ഉള്ളതാണ്. ഈ മൂത്രസംഖ്യയാണ് അവര് ഈ ചരിത്ര പണ്ഡിതങ്ങൾ മുഴുവൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ചെയ്യേണ്ട സമയത്ത് ചെയ്യൂല, ചെയ്യേണ്ട സമയത്ത് അവര് സ്ലിപ്പാവും. അത് വളരെ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അങ്ങനെ ആയി 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 അവസാനപ്പ അവർക്ക് ബംഗാൾ പോയി, ഉപ്പ് വെച്ച കരം പോലെയായി, അവിടെ ഒന്നുമില്ല. പക്ഷെ ഭാഗ്യത്തിന് BJP കയ്യിൽ പോയിട്ടില്ല, മമതയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് മതേതര വോട്ടുകൾ പിന്നെ എവിടെ പിന്നിക്കാനും ആഗ്രഹിക്കുന്നില്ല. തമിഴ്നാട്ടില് നമുക്കറിയാം, തമിഴ്നാട്ടില് അതാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെയാണെങ്കിലും അതാണ് മുസ്ലിം ലീഗിന്റെ വളരെ, ഇവിടെ മതേതര വോട്ട് ഭിന്നിച്ചു പോവാതെ BJP ഭരണം അവസാനിപ്പിച്ച് മതേതര കക്ഷികളും വരണം. ആ ഒരു ഭരണമുണ്ട് എങ്കിൽ തീർച്ചയായും ആ മുസ്ലിം ലീഗ് UPAയിലാണ്. അതുപോലെ തന്നെ UPAയാണ് ആ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും നല്ലത്. കോൺഗ്രസ് ആണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ മതേതര കക്ഷികളുടെ ഒപ്പം. തമിഴ്നാട്ടിലും അത് തന്നെയാണ്, കേരളത്തിലും അത് തന്നെയാണ്, അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും അതാണ്. ഇന്ത്യ ദരി നമ്മൾ നിങ്ങളിപ്പോ ഗൂഢല്ലൂരിലെ പ്രശ്നം പറയുന്നു. ഗൂഢല്ലൂരിലെ പ്രശ്നം എന്നല്ല, ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരന്റെ പാവങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ആരും അറ്റൻഡ് ചെയ്യണില്ല. ഒരു കുട്ടിയും അറ്റൻഡ് ചെയ്യണില്ല. കർഷകന്റെ പ്രശ്നം, എനിക്ക് ഗൂഢല്ലൂരിലെ പ്രശ്നം, ഈ വിഭാഗത്തിലുള്ള പ്രശ്നങ്ങൾ നന്നായി അറിയാം. KP എപ്പോഴും പറയുന്നതാണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രവർത്തകന്മാർ വന്ന് സംസാരിക്കുന്നതാണ്. അത് മാത്രമല്ല, ആ അനവധി കർഷകരില് മലയാളികളുണ്ട്, അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുണ്ട്. അപ്പൊ എനിക്ക് നന്നായി അറിയാം നിവേദനം കിട്ടിയ ഞാനത് എന്നെ കൊണ്ടാകുന്നു. പക്ഷെ അത് കാലാകാലമായി നിലനിൽക്കുകയാണ്, സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങള് ഒന്നും ഈ ഗവൺമെന്റുകളൊന്നും ഇവരെ കണ്ണിൽ ഒരു കൂട്ടരേ ഉള്ളൂ, അതാണ് ബുദ്ധിമുട്ട്. ഇവിടെ കണ്ണിൽ മുതലാളിമാരെയുള്ളൂ, വലിയ ആളുകളെയുള്ളൂ. ആ ബിർള പോലത്തെ, അതുപോലെ തന്നെ റിലയൻസ് പോലത്തെ അങ്ങനത്തെ വലിയ മുതലാളിമാരെ ഇവരെ കണ്ണിലുള്ളൂ. ഇപ്പൊ ഒരാൾ പോയത് കണ്ടില്ലേ, ബാങ്കിലെ പണം കൊണ്ടുപോയില്ലേ? മോഡി വന്നപ്പോ പറഞ്ഞത് എന്താ, വിദേശത്തുള്ള ഫണ്ട് മുഴുവൻ, പോയ ഫണ്ട് മുഴുവൻ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അവസാനം അധികാരം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോ ഇന്ത്യ ബാങ്കിന്റെ പൈസയും കൊണ്ട് ഓരോരുത്തർ മുങ്ങണതാണ് നമ്മൾ കണ്ടത്. മോഡി അന്നത് പറഞ്ഞു, അതേപോലെ വേറൊരു മോഡി പോണതാണ് നമ്മൾ കണ്ടത്. 2000 കോടിയും കൊണ്ട് വേറൊരു മോഡി പോടെ നോക്കാറ് കണ്ടത്. കോൺഗ്രസ് ഭരണകാലത്ത് ഏതായാലും ഈ മാതിരി ഒരു തട്ടിപ്പ്, ഇങ്ങനെ ഒരു പണം ഏറ്റെടുത്ത് മുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ദീർഘകാലം അധികാരത്തിൽ ഇരുന്നിട്ടും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ 10 കൊല്ലം ഒന്നിച്ച് UPA ഭരിച്ചു, കുറെ അഴിമതി കേസുകൾ പറഞ്ഞു, അവസാനം കോടതി ചെന്ന് നോക്കുമ്പോ ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നുള്ള നിലയിൽ പോവാണ്. നേരെ മറിച്ച് ഇവരെ കാലത്തോ ഈ പണം എല്ലാം കൂടിക്കൊണ്ട് ചെറിയ മോടി മുങ്ങി, വലിയ മോടി ഇപ്പോഴും ഉണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. വലിയ മോടി അനങ്ങുന്നില്ലല്ലോ. ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പോ അവിടുത്തെ മുദ്രാവാക്യം അതാണ്, ഒരു മോടി ഇവിടെ ഉണ്ട്, ദൂസരാ മോടി കിതർ ഗയാ ബാഹർ ഗയാ, ഇങ്ങനെ മുദ്രാവാക്യം ദിവസം ഇത് കേൾക്കുകയാണ്. പാർലമെന്റ് നടക്കുന്നില്ല, രാവിലെ ചെന്നാ അപ്പൊ കേൾക്കും ഈ മുദ്രാവാക്യം. കാരണം എന്താ, ജനങ്ങൾ മുഴുവൻ കരിയാണ്, പാർലമെന്റ് മുഴുവൻ കരിയാണ്, പാർലമെന്റ് കരിയാ എന്നല്ലാതെ ഇവരുണ്ടോ കേൾക്കണു? ജനാധിപത്യത്തിന്റെ യാതൊരു
യാതൊരു അനുകമ്പയും അവർക്കില്ല. നെഹ്റു ആയിരുന്നെങ്കിൽ പാർലമെന്റിൽ പറഞ്ഞേ കേൾക്കും, ഇന്ദിരാഗാന്ധിയാണെങ്കിൽ കേട്ടിരുന്നു, രാജീവ് ഗാന്ധിയാണെങ്കിൽ കേട്ടിരുന്നു, വേറെ ആരാണെങ്കിലും കേട്ടിരുന്നു. പക്ഷേ ഇവിടെ കേൾക്കണ പരിപാടിയില്ല, പാർലമെന്റിലേക്ക് വരുന്ന പരിപാടിയില്ല. പാർലമെന്റ് അതാണ് നമ്മൾ പറയുന്നത്, ഫാസിസ്റ്റ് ആവേശം ഉൾക്കൊള്ളുന്നവരാണ്, അതാണ് പ്രശ്നം. അപ്പൊ ചെറുകിടക്ക ഞാനതാ പറഞ്ഞ ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ ഈ ദീനരോധനം അവർക്ക് അവരാരും കേൾക്കുന്നില്ല, അതിനെ കുറിച്ച് ചിന്തയില്ല. അങ്ങനത്തെ ആളുകളാണ്. ചെറുകിടക്കാരുടെ പ്രശ്നങ്ങൾ തീർച്ചയായും നമ്മൾ കൊണ്ടുപോകും. നമ്മളെ പാർട്ടി കൈതേമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാർട്ടിയാണ്. 70 വർഷം കഴിഞ്ഞു. നമുക്കറിയാം 70 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മുസ്ലിം ലീഗ് പടുത്തുയർത്തിയത് എന്തിനു വേണ്ടിയാണ്? സംഘടിത ശക്തി ഉണ്ട് എങ്കിൽ ആ സംഘടിത ശക്തിയുടെ ഗുണം കിട്ടുക സാധാരണക്കാർക്കാണ്, ജനങ്ങൾക്കാണ്. ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് 70 വർഷം പടുത്തുയർത്തിയപ്പോ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് ശക്തി ഉണ്ടായത്. അവിടെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. മതേതര വോട്ടുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തമിഴ്നാട് അസംബ്ലിയിൽ ഇപ്പോൾ നമുക്ക് പ്രാതിനിധ്യമുണ്ട്, പാർലമെന്റിൽ മുമ്പ് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നും അവിടെ നമുക്ക് തമിഴ്നാട്ടിലെ നമുക്ക് കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഉള്ള ചുറ്റുപാട് എല്ലാ കാലത്തും ഭരണവശത്താണെങ്കിലും പ്രതിവശത്താണെങ്കിലും സംഘടിത ശക്തി ഉണ്ടായി. പക്ഷെ ഇന്ത്യാരാജ്യത്ത് മുസ്ലിം ലീഗ് ശക്തിപ്പെടാത്തത് കൊണ്ട്, സംഘടിത ശക്തി ഇല്ലാത്തത് കൊണ്ട് അവശ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഘോര ഘോര പീഡനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡില് സംഘടന ഇല്ല, UPയിലില്ല, സംഘടിത ശക്തി ഇല്ല, അതുകൊണ്ട് അവർക്ക് ശബ്ദമില്ല. മതേതര കക്ഷികളാവുന്ന അത്ര നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ പല സ്ഥലത്ത് അവര് ഛിന്ന ഭിന്നമായി പോയത് കൊണ്ട് ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന പിന്നോക്കക്കാർ ജീവിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി ജയിച്ചു. അപ്പൊ സംഘടിത ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നടക്കുവോ? ഇപ്പൊ കണ്ടില്ലേ, 30% മറ്റോ വോട്ടിന്റെ ബലത്തിലാണ് UP ഭരിക്കുന്നത്, അവിടുത്തെ മുഖ്യമന്ത്രി. എന്നിട്ടാണ് അവിടെ നമ്മൾ ദിവസം വാർത്തയിൽ വായിക്കുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. ന്യൂനപക്ഷമർദ്ദനും അവരിതാ വർഗീയത പ്രചരിപ്പിച്ച തെരഞ്ഞെടുപ്പ് തോൽക്കുക എന്ന് കാണുമ്പോ വർഗീയത ഉണ്ടാവും. നമ്മൾ ഗൂഢല്ലൂരിൽ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ മുദ്രാവാക്യം തന്നെ എന്താണ്? വർഗീയത തീണ്ടാതെ 70 ആണ്ട്, അതാണ് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം. എപ്പോഴും ഇവിടെ ഗൂഢല്ലൂരിൽ നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യമാണ്, വർഗീയത തീണ്ടാതെ നമ്മൾ അനുവദിച്ചിട്ടേയില്ല. വർഗീയത ഒരു ഘട്ടത്തിലും നമ്മൾ അനുവദിച്ചിട്ടേയില്ല. കായികമില്ലത്ത് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ്, തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തോട് പറഞ്ഞത് അതാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യ ഈസ് അവർ മദർലാൻഡ്, വി ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, വി വിൽ ഗ്രോ ഹിയർ, വി ഷുഡ് ഹാവ് അവർ റൈറ്റ്, വി ഷുഡ് ഹാവ് അവർ ഷെയർ, വി വിൽ ഷെയർ ഇറ്റ് വിത്ത് ഓൾ അതർ കമ്മ്യൂണിറ്റി, വിൽ ലിവ് ഇറ്റ് ഹാർമോണി വിത്ത് ദം. മുസ്ലിം ലീഗിന്റെ തത്വം അതാണ്, മുസ്ലിം ലീഗിന്റെ പ്രിൻസിപ്പിൾ അതാണ്. പക്ഷെ BJP യുടെ പ്രിൻസിപ്പിൾ അതാണോ? അല്ല, വിരോധ രാഷ്ട്രീയം. കറകളഞ്ഞ മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആർക്കും സംശയിച്ചല്ലോ, കേരളത്തിൽ അനവധി കാലം നമ്മൾ അധികാരത്തിലിരുന്നു. ഇന്ന് വരെ ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, പല വിമർശനവും ഞങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ വർഗീയ വിഭാഗീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ആരുടെയും നാവ് ഇതുവരെ കേരളത്തിൽ പൊങ്ങിയിട്ടില്ല. ആരും പറഞ്ഞിട്ടുമില്ല. മന്ത്രിമാരെ പറ്റി പറഞ്ഞിട്ടില്ല, പാർട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ അനുഷ്ഠാത്തങ്ങൾ നേതൃത്വം കൊടുക്കുക, CH അതിനെ നയിക്കുക, ഹൈദരലി തങ്ങൾ നേതൃത്വം കൊടുക്കുക. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രിമാർ അവരെ പക്ഷപാതം അവരിൽ ആരോപിച്ചിട്ടില്ല, ഒരു കാലത്തും ആരോപിച്ചിട്ടില്ല. എല്ലാ സമുദായങ്ങളോടും എല്ലാവരോടും നീതി പുലർത്തും. ആ ഒരു ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുകൂല്യം കൊടുത്തത് മുസ്ലിം ലീഗാണ്. അവിടുത്തെ റിസർവേഷൻ നിങ്ങൾക്ക് അറിയാം, 5-6 പിന്നോക്ക കമ്മ്യൂണിറ്റീസിനാണ് റിസർവേഷൻ. മൈനോറിറ്റീസിന് ആ കൂട്ടത്തിൽ ഉണ്ട്, മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, യാർക്ക് റിസർവേഷൻ അർഹതണ്ടോ അവർക്കൊക്കെ ഉണ്ട്. അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്, നമ്മളാണ്. ഒരു സമയത്ത് അസംബ്ലിയിൽ പ്രശ്നം വന്നപ്പോ, ഒരു റിസർവേഷൻ ഇഷ്യൂ വന്നപ്പോ, ഞങ്ങള് അല്ലാത്ത ഭരണപ്രതിപക്ഷ കക്ഷികൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ ഒറ്റക്ക് തിന്നു. ചില പിന്നോക്ക
ചെറിയ സംഘടനകൾ നമ്മളെ കൂടെ വന്നു, പക്ഷെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ല. ഫൈറ്റ് ചെയ്ത് ആ റിസർവേഷൻ ഇന്ന് സർവീസിലെ 10-12% ന്യൂനപക്ഷത്തിനും മുസ്ലിങ്ങൾക്കും മറ്റ് പിന്നോക്കക്കാർക്കും അവിടെ കിട്ടുന്നത്. നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് ഫൈറ്റ് ചെയ്ത് റിസർവേഷൻ നടപ്പിലാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് എല്ലാ പിന്നോക്കക്കാർക്കും വേണ്ടിയാണ്, എല്ലാ അവശജന വിഭാഗങ്ങൾക്കും വേണ്ടിയാണ്. അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ജയന്തി കടരാജൻ നമ്മുടെ ഓൾ ഇന്ത്യ വനിതാ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നു. വയനാട്ടിൽ നമ്മൾ വയനാട്ടിൽ കോളേജ് തുടങ്ങിയപ്പോൾ അവിടെ അതേപോലെ തന്നെ വയനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ എന്തുണ്ടോ അതൊക്കെ നമ്മളവിടുത്തെ ആദിവാസികൾക്കും അതുപോലെ അവിടെയുള്ള പിന്നോക്ക ജനവിഭാഗം ഗുണകരമാവുന്ന രീതിയിലേ നമ്മൾ അസംബ്ലി പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നാട്ടിൽ മുഴുവൻ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കി. പക്ഷെ അതാണ് നിങ്ങൾ പറയുന്നത് വർഗീയത തീണ്ടാതെയാണ്. 70 കൊല്ലം അങ്ങനെ ഒരു റെക്കോർഡ് ഞങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിന് ഉത്തരവാദി തമിഴ്നാട്ടിൽ നിന്ന് ഇത് ഉയർത്തെഴുന്നേറ്റ് വന്ന കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ പാർട്ടിയാണ്, ആ പാർട്ടി റെക്കോർഡിട്ടു. ജനങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം കണ്ടു. കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. തമിഴ്നാടും അത്ര മോശമല്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. യു പി പോലല്ലോ, ബീഹാർ പോലല്ലോ, കേരളം വളരെ മുമ്പിലെത്തി. കേരളം വളരെ മുമ്പിലെത്തി. അവിടുത്തെ എല്ലാവർക്കും സാക്ഷരതയുണ്ട്. CH തുടങ്ങിയത് തറാപറ എന്നാണെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിൽ ഞാൻ അവസാനിപ്പിച്ചത് കേരളത്തെ ഇന്ത്യയുടെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടാണ്. ഡിജിറ്റൽ മോഡി ഡിജിറ്റൽ എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ വർത്താനപ്പാർക്കാ പറയാൻ കഴിയാത്തത്. മോഡിയുടെ സ്റ്റേറ്റിൽ ഒരു ഡിജിറ്റലും ഇല്ല. ഗുജറാത്തിന് കുടിവെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുവരെ. എല്ലാവർക്കും പ്രാഥമിക LP സ്കൂൾ കൊടുക്കാനും പറ്റിയിട്ടില്ല. നമുക്കറിയാലോ ഗുജറാത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഗുജറാത്ത് പോകാത്തവരൊന്നുമില്ലല്ലോ നിങ്ങളാരും. ഗുജറാത്തിലെ ജനങ്ങളുടെ ജീവിതം നമുക്കറിയാം. അഹമ്മദാബാദിലും കുറച്ച് വലിയ ടൗണിലൊക്കെ കുറച്ച് ആളുകളും വലിയ വലിയ ആളുകളൊക്കെ കാറും പോയി എന്ന് വിചാരിച്ചത് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതാവില്ല. ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ മോഡിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ ഗുജറാത്തില് അവിടെ ഈ പറഞ്ഞ ഡിജിറ്റൽ തൊട്ടാ പറയും ഡിജിറ്റൽ. അത് നമ്മുടെ ജിയോ അത് നടപ്പിലാക്കുന്ന, മൊബൈൽ നടപ്പിലാക്കുന്ന, അതേപോലെ തന്നെ അതിന്റെ കണക്ഷനൊക്കെ ഇടുന്ന അംബാനിക്കും അവർക്കും ഒക്കെയാണ് ഡിജിറ്റൽ. അവരൊക്കെ ഡിജിറ്റലായിട്ടുണ്ട്. അവർ ഡിജിറ്റൽ കൊണ്ടല്ല കാശും ഉണ്ടാക്കി. അവരൊക്കെ നല്ലോണം വാരി കോരി കൊണ്ടുപോകുന്നുണ്ട്. അവരേ മോഡി കാണുള്ളൂ, അവരേ മോഡിയുടെയും ഈ കേന്ദ്ര സർക്കാരിന്റെയും ദൃഷ്ടിപ്പെടുകയുള്ളൂ. ഗുജറാത്തിലെ സാധാരണക്കാർ പെടൂല. അവരെ ഈ വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ചത് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന അവിടെയുള്ള പാവപ്പെട്ട കർഷകരാണ്. അതുപോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന അവിടുത്തെ പാവപ്പെട്ട കർഷകരാണ്. അവരാണിപ്പോ അവിടെ മാർച്ച് നടത്തിയത്. അവരൊക്കെ പട്ടിണിയിലാണ്, ആത്മഹത്യയാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പാർലമെന്റില് കർഷക ആത്മഹത്യയെ കുറിച്ച് ഉള്ള കണക്ക് വന്നപ്പോ അത്ഭുതപ്പെട്ടു പോയി. എല്ലാം വല്ലാതെ കൂടിയിട്ടുണ്ട്. കാരണം കർഷകരാരും കാണുന്നില്ല. കർഷകരെ ഈ പറഞ്ഞ ഭരണകർത്താക്കൾ കാണുന്നേ ഇല്ല. എന്നാ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ നമ്മളൊക്കെ നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സാരങ്ങൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ പരിതാപകരമായ അവസ്ഥയാണ്. മരിച്ച കുട്ടിയുടെ ഗ്യാസ് ഓക്സിജൻ കൊടുക്കാതെ മരിച്ച കുട്ടിയുടെ ജഡം സൈക്കിളിന്റെ ബാക്കിൽ വെച്ചുകൊണ്ട് പിതാവ് പോകുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ അതാ നടക്കുന്നത്. ഒന്നല്ല 70 കുട്ടികളെയാണ് കൊണ്ടുപോയി ഒരുമിച്ച്. എന്നിട്ട് മുഖ്യമന്ത്രി അവിടെ വാഴുകയാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പ പോരേണ്ടി വരും. കസാരിയൊക്കെ അതോടുകൂടി പോകും, യാതൊരു സംശയവും വേണ്ട. അവിടെ ഇരിക്കാൻ പറ്റൂല. അതാണ് രാഷ്ട്രീയ ബോധമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അതിനുവേണ്ടി വർഗീയത പറയാം, അതിനുവേണ്ടി രാമജന്മഭൂമി പ്രശ്നം ബാക്കിയുള്ളത് പറയാം. എന്നിട്ട് ചേരിയിരിക്കുക, കമ്മ്യൂണലായി ഡിവൈഡ് ചെയ്യാം. ബ്രിട്ടീഷുകാർ നൂറ്റാണ്ടുകൾ ഈ രാജ്യം ഭരിച്ചത് ഇങ്ങനെയാണ്, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉപയോഗിച്ചാണ് അവസാനം കൊണ്ടുചെന്ന് ഇന്ത്യയെ വിഭജിക്കുന്ന സ്ഥിതിയിലെത്തി. ഇവരെ ഈ തരം ഒരു നയം തുടർന്നാൽ അവസാനം ഉണ്ടാവുക ഇന്ത്യ, നാട്ടുരാജ്യങ്ങളൊക്കെ യോജിച്ച് വലിയൊരു രാജ്യമായ ഇന്ത്യ
അതിൻ്റെ അഖണ്ഡത, അതിൻ്റെ സ്ട്രെങ്ത്, യൂണിറ്റി, അതിനെയാണ് ഈ രാജ്യത്ത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്നത്, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നത്. മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചാലേ മുസ്ലിങ്ങൾക്കും ഇവിടെ രക്ഷമുള്ളൂ. കാരണം എന്താ, മുസ്ലിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സഹോദര സഹോദര സമുദായങ്ങളോട് സൗഹൃദത്തിൽ കഴിയുകയും അവരുടെ ജീവിതം അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം, നമ്മൾ മതവിശ്വാസികളാണ്, ഒരു കോംപ്രമൈസും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ലാത്ത മതവിശ്വാസികളാണ്. കേരളത്തിൽ ഇപ്പോൾ വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്, മതസംഘടനകൾ യോഗം ചേരാൻ പോകുന്നുണ്ട്. കാരണം എന്താ, മത നേതാക്കള് അവിടെ മതപരമായ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്ര പിടിച്ചില്ല, അവർക്ക് പിടിക്കൂല എന്ന് വിചാരിച്ച് നമുക്ക് മതപരമായ ഡ്രസ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ വലിയ വർത്തമാനം പറഞ്ഞ് എല്ലാവരും കൂടി മീഡിയയിലൊക്കെ കൊണ്ടുവന്ന് ഒരു മത പ്രസംഗിച്ച ആളെ പേരില് ഫറൂഖ് കോളേജില് കേസെടുത്തു, പോലീസ് കേസെടുത്തു. ഞാൻ ഇന്ന് രാവിലെ പത്രക്കാരെ പറഞ്ഞു, വരട്ടരുത്, വരട്ടി കാര്യങ്ങൾ നേടാൻ, ഇത് യു പി ഒന്നും അല്ല, ഇത് കേരളമാണ് എന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റിനെ ഞാൻ ഓർമ്മിപ്പിച്ചു. ആ ജാതി സംഘപരിവാർ രീതി കേരളത്തിൽ നിങ്ങൾ പ്രയോഗിക്കരുത്. കാരണം എന്താ, നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ്, അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, സംഘടിത ശക്തിയുണ്ട്, തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംഘടിത ശക്തി വേണം. 70 ആണ്ട് അഭിമാനകരമായ അസ്തിത്വം, പക്ഷേ 70 ആണ്ട് കൊണ്ട് ലോകം അതോടുകൂടി തീരുന്നില്ല, ഇനിയും മുന്നോട്ടാണ്. ഭാവി തലമുറ വരുന്നുണ്ട്, ഭാവി തലമുറക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കൂടെയുള്ള എല്ലാ ആളുകളും അവരെ പ്രശ്നം പറഞ്ഞു, മുസ്ലിം ലീഗിനെ കൂടെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട, ഫൈറ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് യുവാക്കൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ എത്തിക്കാനും തുടങ്ങി. ഒരു സമയത്ത് അത് ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു, ഇപ്പോഴും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തില് ഓർഫനേജിലെ ഓർഫൻ കുട്ടികളുടെ പ്രശ്നം ഏതാണ്ട് അവസാനിച്ച സ്ഥിതിയാണ്. കാരണം എന്താ, ആ ഓർഫനേജ് മൂവ്മെന്റ് നമ്മുടെ നേതാക്കന്മാർ തുടങ്ങിയത് കൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്. ഈ ഗുഡല്ലൂർ സ്ഥാപനം അവിടെ എപ്പോഴും വളരെ മഷൂറാണ്, ഗുഡല്ലൂർ ഓർഫനേജ്. കാരണം എന്താ, നിങ്ങൾക്കും പ്രിയപ്പെട്ട സ്ഥാപനം. കാരണം എന്താ, ഇതുപോലെ എത്ര ഓർഫനേജുകൾ അങ്ങനെ തുടങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് മതസംഘടനകളും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് കുട്ടികളുടെ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ തീരണം. തമിഴ്നാട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, ഭദ്രവാ സാഹിബോട് പ്രസംഗിക്കും, അവരുടെ കയ്യിൽ ബദ്ധ ശ്രദ്ധരാണ്. തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് നാഷണൽ കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നുണ്ട്, ഖാദർ മൊയ്തീൻ സാഹിബും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ ഇരിക്കുന്ന തമിഴ്നാട് മുസ്ലിം ലീഗ് നേതാക്കന്മാരും കൗൺസിലർമാരും അവരൊക്കെ തിരുവനന്തപുരത്തേക്ക് വരാൻ പോവാണ് അടുത്ത മാസം 12-ാം തീയതി. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്, ഇന്ത്യൻ രാഷ്ട്രീയം ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇൻഷാല്ല മതേതര കൂട്ടായ്മയുടെ മുന്നിൽ വെന്നിക്കൊടി പാർപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവും. ഒരു സംശയമാണ് ഇളകിയ കസേലയുടെ ആ കസേര തന്നെ അവിടുന്ന് എടുത്തു കൊണ്ടുപോയി, അതിന്മേലില് വേറെ നല്ല ഉറപ്പുള്ള കസാല കൊണ്ടുവന്ന് അതിൽ എല്ലാവരെയും കാണുന്ന ആരെങ്കിലും ഇരുത്തണം, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അത് നമ്മൾ ചെയ്യും, നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നേറണം. ഗുഡല്ലൂരിലെ ഈ തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗുകാർ അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു യൂണിറ്റിലും എവിടെയും നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിനെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ മതേതരത്വം നോക്കുന്നത്. ബി ജെ പിക്ക് ഇവിടെ തമിഴ്നാട്ടിൽ വേറൊന്നുമില്ല, പക്ഷേ മതേതര വോട്ട് ഭിന്നിച്ച് ആരെങ്കിലുമൊക്കെ അവരെ കൂടെ കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കണം. മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ രാഷ്ട്രീയമായി ബദ്ധ ശ്രദ്ധരാണ്. 12-ാം തീയതി ചേരുന്ന യോഗത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇൻഷാല്ലാ ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ ഇവിടെ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്. ഏതായാലും ഗുഡല്ലൂരിലെ ഇവിടുത്തെ ആളുകൾക്ക് തമിഴും മനസ്സിലാവും, അതേപോലെ തന്നെ മലയാളവും മനസ്സിലാവും, അതുപോലെ തന്നെ അല്ലേ, എല്ലാവർക്കും എല്ലാം മനസ്സിലാവും, എല്ലാം എല്ലാവർക്കും തെരിയും, പറയേയല്ല, അതാണ് ശരി. അതുകൊണ്ട് തന്നെ അതും വലിയൊരു അനുഗ്രഹമാണ്, അള്ളാഹു സഹായിക്കട്ടെ എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അഭിസംബോധന ചെയ്ത് പോകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. കെ പി പറഞ്ഞതുപോലെ നേരെ നീ എറണാകുളം പോയി, അവിടുന്ന് ഡൽഹി എത്തേണ്ട സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിടും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.
താങ്ക് യു കുഞ്ഞാലി സർ. അടുത്തതായിക്കൊണ്ട് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ